ഏവർക്കും സിഎസ്ഇബി റാങ്ക് ഹോൾഡറിന്റെ ബാങ്കിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ബാങ്കിംഗിലെ വളരെ പ്രധാനപ്പെട്ട എൻഡോഴ്സ്മെന്റ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. സെക്ഷൻ 15 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ഡിഫൈൻസ് എൻഡോഴ്സ്മെന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിലെ സെക്ഷൻ 15 എൻഡോഴ്സ്മെന്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് എൻഡോഴ്സ്മെന്റ് എന്ന് നോക്കാം. വേർ ദി മേക്കർ ഓർ ഹോൾഡർ ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് സൈൻസ് ദി സെയിം അതർവൈസ് ദാൻ എ സച്ച് മേക്കർ ഫോർ ദി പർപ്പസ് ഓഫ് നെഗോസിയേഷൻ ഓൺ ദി ബാക്ക് ഓർ ഫേസ് ദെയർ ഓഫ് ഓർ എ സ്ലിപ്പ് of paper annexed thereto or signs for the same purpose a stamp paper intended to be completed as a negotiable instrument he is said to be endorsed the same and is called the endorser idana endorsement inde definition ennu parayunnu ini endorsement endanannu namukku valare churiki parayam check inde puragilana endorsement cheyyunnathu adu pole check inde puragil സൈൻ ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ ഒരു സ്ലിപ്പ് ഈ ചെക്കുമായി അറ്റാച്ച് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് അലോഞ്ച്. ഇതാണ് എൻഡോഴ്സ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇനി എൻഡോഴ്സ്മെൻറ്റിൽ വരുന്ന രണ്ട് പാർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എൻഡോഴ്സർ, രണ്ട് എൻഡോഴ്സി. എൻഡോഴ്സർ എന്താണ്? ദി പേഴ്സൺ ഹു എൻഡോഴ്സ് ദി ഇൻസ്ട്രുമെൻറ്റ്. ആ ഡോക്യുമെൻ്റ് എൻഡോഴ്സ് ചെയ്യുന്നത് ആരാണോ അയാളാണ് എൻഡോഴ്സർ. ഇനി എൻഡോഴ്സി, ദി പേഴ്സൺ ടു ഹും എൻഡോഴ്സ്മെൻറ്റ് ഈസ് മെയ്ഡ് ഈസ് കോൾഡ് എൻഡോഴ്സി. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻറ്റിലേക്ക് കടക്കാം. ആദ്യമായി ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ദി എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഓൾസോ കോൾഡ് ജനറൽ എൻഡോഴ്സ്മെൻറ്റ് when the endorser simply signs on the back of the instrument for the purpose of negotiation the endorsement is said to be in a blank ee endorsement ne general endorsement ennu koodi parayam endorser avarude signature maatramana reegapeduthirikkunnathu engil adine parayunnathana blank endorsement ennathu aduthathayi parayunnathana special endorsement the endorsement is also called full endorsement In this type of endorsement, the endorser not only writes his name, but also the name of the endorsee on the back of the instrument. എന്താണ് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റിനെ ഫുൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. എൻഡോസർ അവരുടെ പേര് മാത്രമല്ല എൻഡോഴ്സിയുടെ, അതായത് ആർക്കാണോ പേയ്മെൻറ്റ് നടത്തേണ്ടത് അവരുടെ പേര് കൂടി ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ എഴുതും. ഇതിനെയാണ് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. അടുത്തതായി റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. എ റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് ഈസ് എൻ എൻഡോഴ്സ്മെൻറ്റ് ഇൻ വിച്ച് ദി എൻഡോഴ്സർ റെസ്ട്രിക്റ്റ് ദി ഫർദർ നെഗോസിയേഷൻ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻ്റ് എന്നത് എൻഡോഴ്സർ തുടർന്നുള്ള എൻഡോഴ്സ്മെൻറ്റുകൾ നിയന്ത്രണം വരുത്തുകയാണ്. അതാണ് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റ് എന്നത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പേ രാഹുൽ ഓൺലി എന്ന് എഴുതുന്നത് റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെൻറ്റാണ്. അടുത്തതായി കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് ഓർ ക്വാളിഫൈഡ് എൻഡോഴ്സ്മെൻറ്റ്. ഇത് എന്താണ് എന്ന് നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് എൻഡോഴ്സ്മെൻറ്റ് കണ്ടെയ്ൻസ് എ കണ്ടീഷൻ ടു പേ ദി എമൗണ്ട് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്. ദാറ്റ് ഈസ് ദി എൻഡോസി ഹാസ് ടു ഫുൾഫിൽ സെർട്ടൈൻ കണ്ടീഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് പേയ്മെൻറ്റ്. കണ്ടീഷണൽ എൻഡോഴ്സ്മെൻറ്റ് എന്നത് പേര് പോലെ തന്നെ നമുക്ക് വളരെ ക്ലിയറായി അതിൽ മനസ്സിലാവും. തുക നൽകുന്നതിന് മുൻപ് ചില നിബന്ധനകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതായത് പേയ്മെൻറ്റ് ലഭിക്കുന്നതിന് എൻഡോഴ്സി ചില നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പേ രാഹുൽ ഗുപ്ത ഓർ ഓർഡർ ഓൺ ദി അറൈവൽ ഓഫ് ബിജു. ഒരു പ്രത്യേക കണ്ടീഷൻ അവിടെ വെച്ചിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഫുൾഫില്ലായാൽ മാത്രമേ അവർക്ക് പേയ്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. ഇനി അടുത്ത എൻഡോഴ്സ്മെൻറ്റിലേക്ക് നമുക്ക് കടക്കാം. സാൻസ് റിക്കോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്.
It is an endorsement which limits the liability of the endorser. Generally, an endorsee is liable to the subsequent endorsees if the instrument is dishonored. The endorser free from such liability by writing the words sans recourse or without recourse to me. ഇനി സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് എന്താണെന്ന് നോക്കാം. സാധാരണഗതിയിൽ ഇൻസ്ട്രുമെൻ്റ് ഡിസോണർ ആയാൽ അതിൻ്റെ ബാധ്യത എൻഡോഴ്സർക്കാണ്. എന്നാൽ ഈ കേസിൽ എൻഡോഴ്സർക്ക് ബാധ്യതയില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ നമ്മൾ പ്രത്യേകമായി ചില ക്ലോസുകൾ ഇവിടെ വയ്ക്കും, സാൻസ് റീകോഴ്സ് ഓർ വിത്തൌട്ട് റീകോഴ്സ് ടു മീ എന്നൊക്കെ. ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. സാൻസ് ഫ്രേസ് എൻഡോഴ്സ്മെൻ്റ്. Sans phrase endorsement means without expense. The endorser does not want any expenses to be incurred on his account on the instrument. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് എൻഡോഴ്സ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എക്സ്പെൻസസ് എൻഡോഴ്സിയെ ബാധിക്കരുത് എന്നാണ് സാൻസ് ഫ്രൈസ് എൻഡോഴ്സ്മെൻറ്റിൽ പറയുന്നത്. അടുത്തതായി പറയാൻ പോകുന്ന ഭാഗമാണ് ഇപ്പോൾ അടുത്ത് നടന്ന പരീക്ഷകളിൽ വരെ ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്, പെർപ്രോ എൻഡോഴ്സ്മെൻ്റ്. എന്താണിത് എന്ന് നോക്കാം. എൻ ഏജൻറ്റ് സൈനിങ് വൺ എൻഡോഴ്സ്മെൻറ്റ് ആസ് എൻ എൻഡോസർ ആൻഡ് എക്സ്ക്ലൂഡ്സ് ഹിംസെൽഫ് ഹിസ് പേഴ്സണൽ ലൈബിലിറ്റീസ് ബൈ യൂസിങ് ദി വേർഡ്സ് പെർപ്രോ. ഇനി പെർപ്രോ എൻഡോഴ്സ്മെൻറ്റ് എന്താണ് എന്ന് മലയാളത്തിൽ വിശദീകരിക്കാം. എൻഡോസർ ഒരു ഏജൻറ്റിനെ ചുമതലപ്പെടുത്തുന്നു, പിന്നീട് ആ ഏജൻ്റ് മുഖേന എൻഡോഴ്സ്മെൻറ്റ് നടത്തുന്നതിനെയാണ് പെർ പ്രോ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത എൻഡോഴ്സ്മെൻറ്റിലേക്ക് പോവാം. ഫാക്കൽറ്റേറ്റീവ് എൻഡോഴ്സ്മെൻറ്റ്. ജനറലി ദി എൻഡോസർ ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻടൈറ്റിൽഡ് ടു റിസീവ് എ നോട്ടീസ് ഓഫ് ഡിസോണർ ഫ്രം ദി ഹോൾഡർ ഇൻ കേസ് ഓഫ് ഡിസോണർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഇത്രയുമാണ് എൻഡോഴ്സ്മെൻറ്റിലെ ഡിഫറൻറ്റ് ടൈപ്സ്. ചോദിക്കാൻ സാധ്യതയുള്ള പ്രസക്തമായ ഭാഗങ്ങൾ ഇവയൊക്കെയാണ്. എങ്കിൽ ഇന്നത്തെ ബാങ്കിങ് ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ സി എസ് ഇ ബി ക്ലാസ്സുകളുമായി ഞങ്ങൾ വീണ്ടും വരും. എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്ന്, കോവിഡ് വീണ്ടും ഒരുപാട് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങാതെ കാര്യമായി തന്നെ പഠിക്കുക. അടുത്ത പരീക്ഷയ്ക്ക് എല്ലാവരും ലിസ്റ്റിൽ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും നന്ദി.